എടയൂർ ഇരുമ്പിളിയും വളാഞ്ചേരി കുടിവെള്ള പദ്ധതിക്ക് കിഫ്ബിയുടെ അംഗീകാരം. എടയൂർ ഗ്രാമപഞ്ചായത്ത് മുഴുവനായും ഇരുമ്പിളിയം പഞ്ചായത്തിലെയും വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെയും നിലവിലുള്ള പദ്ധതിയുടെ പുരോഗതിക്കും ആയാണ് 2017-18 ബജറ്റിൽ LDF സർക്കാർ 75 കോടി രൂപ വകയിരുത്തിയത്. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, മന്ത്രി KT ജലീൽ എന്നിവരുടെയും CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെയും സഹായത്താൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നിരന്തരമായ പരിശ്രമത്തിന്റെയും ഫലമായാണ് 75 കോടി രൂപ വകയിരുത്തിയത്. 5 മാസം മുമ്പ് ഭരണാനുമതിയായി പദ്ധതി കിഫ്ബിയുടെ സാങ്കേതിക വിഭാഗത്തിന്റെ അവസാന പരിശോധനയ്ക്ക് ശേഷമാണ് 24-ന് ചേർന്ന കിഫ്ബിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ അനുമതി ആയത്. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഉടൻ തന്നെ പ്രവൃത്തി ആരംഭിക്കാനാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവ് അറിയിച്ചു. ബജറ്റിൽ വന്ന് ഏതാണ്ട് നമുക്കറിയാം, 1.5 വർഷത്തോളമായി ഇതിൻ്റെ TS സാങ്കേതിക അനുമതി കിഫ്ബി തരുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമകരമായ പ്രവർത്തനമാണ് ഈ ഇതിൻ്റെ ഇടപെടലുകളാകെ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ വാട്ടർ അതോറിറ്റിയിലെ ജില്ലാ പ്ലാനിംഗ് ആഫീസിലെ AXC അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവരുടെ നല്ല ശ്രമവും നല്ല സഹായവും ഉണ്ടായി. അതോടൊപ്പം നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ തിരുവനന്തപുരം ജലഭവനിലെ MD ഓഫീസിലുള്ള അതിൻ്റെ എൻജിനീയേഴ്സ് ഒക്കെ തന്നെ നല്ല പരിഗണനയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഈ എടയൂർ ഇരുമ്പിളിയം വളാഞ്ചേരി കുടിവെള്ള പദ്ധതിക്ക് അവർ നൽകിയതും. ഒരു കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും അതുപോലെ തന്നെ ഇതിനായിട്ട് തന്നെ പല തവണ നമ്മളുടെ ഈ ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി തിരുവനന്തപുരവും അതുപോലെ തന്നെ മലപ്പുറവും കോഴിക്കോടുമായിട്ട് പല തവണ ഇതിൻ്റെ ഇത് ഫോളോ അപ്പ് വർക്ക് നടത്തി എന്നുള്ളതുകൊണ്ട് നമുക്കതിൻ്റെ എല്ലാ ഘട്ടവും നന്നായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. LDF സർക്കാർ ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകിയ വലിയ ഒരു സമ്മാനമായാണ് ഇതിനെ കാണുന്നതെന്നും എക്കാലത്തും ഓർക്കുന്ന ചരിത്ര സംഭവമാണിതെന്നും പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി.